നമസ്കാരം. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ രംഗത്തെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായി മാറാൻ വേണ്ടി പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളമുണ്ടാകുന്ന വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം വികസനം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വികസനത്തെ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്ന ഒരു മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ അത് ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യവും BJP യും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം NDA യുടെ ഭാഗത്തുണ്ടാകുന്നത്. ഈ പ്രാവശ്യം പുതുപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ ആ രാഷ്ട്രീയ അജണ്ട, വികസനത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പുതുപ്പള്ളിയിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിലുയരുന്ന ഒരു ചോദ്യം ഈ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥക്കാരാണ് ഉത്തരവാദി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് UDFനും LDFനും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ 53 വർഷമായിട്ട് ഈ മണ്ഡലത്തെ ഒരു വ്യക്തി പ്രതിനിധീകരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. നിരവധി മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആളാണ്. നിരവധി പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ 53 കൊല്ലക്കാലം പ്രതിനിധീകരിച്ച ഈ മണ്ഡലത്തിൻ്റെ അവകസിതാവസ്ഥ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. UDF മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ളത്. ഈ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ LDF ആണ് ഭരിക്കുന്നത്. സംസ്ഥാനം കഴിഞ്ഞ 6-7 വർഷമായിട്ട് LDF ഭരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാൻ 53 കൊല്ലക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പാർട്ടിക്കോ, ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കോ, ഈ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം നടത്തുന്ന പാർട്ടിക്കോ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് മണ്ഡലത്തിലുടനീളം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഉയരുന്ന ചോദ്യം. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മാറ്റമുണ്ടാകുന്നൊരു ഫലമുണ്ടാകും എന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ സമകാലികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ദേശീയ തലത്തിൽ നരേന്ദ്രമോദി വിരുദ്ധ മുന്നണി ഉണ്ടായതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ബാംഗ്ലൂരിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഒരുമിച്ച് സമ്മേളിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ INDIA എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണി ഉണ്ടാക്കിയതിനു ശേഷം ആദ്യമായി രാജ്യത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് മുന്നണിയിലെ 2 ഘടക കക്ഷികൾ പരസ്പരം ചേരിതിരിഞ്ഞ് മത്സരിക്കുന്നത്. അത് സീരിയസ് ആയിട്ടുള്ളൊരു മത്സരമാണോ, സൗഹാർദ്ദ മത്സരമാണോ എന്ന് ജനം വിലയിരുത്തപ്പെടും. കാരണം ഇതേ സന്ദർഭത്തിൽ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ത്രിപുരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ 2 സംസ്ഥാനത്തും CPM കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടാണ് അവർ മത്സരിക്കുന്നത്. ബംഗാളിലെയും ത്രിപുരയിലെയും CPMനും കോൺഗ്രസിനും ഒരുമിച്ച് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ അവർക്ക് ഒരുമിച്ച് മത്സരിച്ചുകൂടാ എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് സത്യത്തിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള INDIA എന്ന് പറയുന്ന മുന്നണിയും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയുമാണ്. ഈ രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനാഭിമുഖ്യമുള്ളൊരു ഗവൺമെന്റിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാനാർത്ഥി എന്ന നിലക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ടക്കാണ് ജനങ്ങളുടെ പിന്തുണയുണ്ടാവുക. ജനങ്ങൾ വികസനത്തോടൊപ്പമായിരിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിശ്വാസം ബലപ്പെടുത്തുന്ന പ്രതികരണങ്ങളാണ് ഈ മണ്ഡലത്തിലുടനീളം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ മണ്ഡലത്തിലെ ഓരോ വീട്ടിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ വീട്ടിലും നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു പദ്ധതിയെങ്കിലും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരുടെയും മനസ്സ് ഈ പ്രാവശ്യം NDAയുടെ ഒപ്പമായിരിക്കും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ദേശീയ ജനാധിപത്യ സഖ്യം വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം മണ്ഡലത്തിലുടനീളമുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തെ ഒരു സന്ദർഭമാക്കി മാറ്റിക്കൊണ്ട്
നമ്മുടെ നാട്ടിലും വികസനം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ നിജിൻ ലാലിന് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.